നമസ്കാരം എല്ലാവർക്കും. ഡോണിസ് ക്ലാഷ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ സൈനിങ് വീണ്ടും നടത്തിയിരിക്കുകയാണ്. ഗ്യാനി മൈക്കിൾ യൂജിൻ സുയ്വർലോണിയാണ് നമ്മൾ സൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ന്യൂസിനെ കുറിച്ച് നമ്മൾ ഒരുപാട് മുമ്പ് തന്നെ പറഞ്ഞതായിരുന്നു, നമ്മൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോയും ചെയ്തതായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ ഇതിനെ പറ്റിയിട്ടുള്ളൊരു അടിപൊളി കൺഫേം ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ് വന്നിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സംഭവത്തെ കുറിച്ച് കൺഫേം ന്യൂസ് പുറത്തു വിട്ടിരിക്കുകയാണ്. ഇന്നൊരു 5 മണി വരെ എല്ലാവരും നല്ല രീതിയിൽ കട്ട വെയിറ്റിംഗ് ആണ്. ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ റീലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. കാരണം ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഓഫീസിൽ പോകുന്നു, എന്തൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സംഭവം ഇട്ടു. അതിനുശേഷം ഒരുപാട് ഹൈപ്പാണ്. ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ വിങ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹാൻഡിൽ ചെയ്യുന്ന സോഷ്യൽ മീഡിയ വിങ് ആണ്. അവർക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മൈൻഡിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ആ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ടെന്ന് തന്നെ പറയാം. കാരണം അവർക്ക് എന്താണ്, എങ്ങനെയാണ് ഒരു താരത്തെ കൊണ്ടുവരാനുള്ള ഹൈപ്പ്, എങ്ങനെയൊക്കെ കൊടുക്കാമെന്നും ഓരോ ആരാധകരും ഓരോ പ്ലേയേഴ്സ് വരുന്നത് എത്രത്തോളം വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത് എന്നും സോഷ്യൽ മീഡിയ വിങ് കൈകാര്യം ചെയ്യുന്നവർക്ക് അറിയാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരം ഒരു രീതിയിൽ തന്നെയാണ് അവർ ആ സംഭവങ്ങളെല്ലാം പുറത്തുവിടുന്നത്. ഈ സൈനിങ് നടക്കുന്നതിന് മുമ്പുള്ള ഒരു ഹൈപ്പ് എന്ന് പറയുന്നത് വളരെ അടിപൊളി തന്നെയായിരുന്നു, ഒരു എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു ഹൈപ്പ് തന്നെയായിരുന്നു. പക്ഷെ അതിനേക്കാൾ വലിയൊരു സംഭവമാണ് നമ്മുടെ ആരാധകർ എന്ന് പറയുന്നത്. കാരണം എനിക്ക് വന്ന മെസ്സേജുകൾ ഒരുപാട് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഒരുപാട് പേര് അതിന്റെ റൈമിങ്ങും കാര്യങ്ങളും ഒക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഇല്യുമിനാറ്റി വരെ കണ്ടുപിടിച്ച ഒരുപാട് ആരാധകരുണ്ട്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനേക്കാൾ ഒരുപാട് മുകളിലേക്കാണ് നമ്മുടെ ആരാധകർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതും ഒരു വലിയൊരു കാര്യം തന്നെയാണ്. നമ്മുടെ സൈനിങ് വരാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ 20% നമ്മൾ ആരും ഇതുവരെ കേൾക്കാത്ത ഒരു പേരായിരിക്കും വരാനായിട്ട് പോകുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് നമ്മൾ അറിയാവുന്ന ഒരു സൈനിങ് ആണെങ്കിൽ കൂടി ഇതൊരു വലിയ ബിഗ് ഒഫീഷ്യൽ സൈനിങ് തന്നെയാണ്. 32 വയസ്സ് പ്രായമുള്ള ഡച്ച് നെതർലാൻഡ് പ്രോഡക്റ്റ് ആണ് സുയ്വർലോണി. ഇദ്ദേഹം ഒരു സെന്റർ ബാക്കും റൈറ്റ് ബാക്കുമായിട്ട് കളിക്കുന്നുണ്ട്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് കളിക്കാനും ചാൻസ് ഉണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത്. എന്തായാലും കൂടുതലായിട്ടും സെന്റർ ബാക്കും റൈറ്റ് ബാക്കുമായിട്ടാണ് സുയ്വർലോണി കളിക്കുന്നത്. അദ്ദേഹത്തിന്റെ കരിയർ എന്ന് പറയുന്നത് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു കരിയർ തന്നെയാണ്. ഒരുപാട് നേട്ടങ്ങൾ അദ്ദേഹത്തിന് സൃഷ്ടിക്കാനായിട്ട് സാധിച്ചു. ഫുട്ബോൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം കരാട്ടയിലും സ്വിമ്മിങ്ങിലും ഒക്കെ ടൈറ്റിലുകൾ നേടിയിട്ടുണ്ട് എന്നുള്ളതും ഒരു അട്രാക്ഷൻ പോയിന്റ് തന്നെയാണ്. യുഎഫ്എ യൂറോപ്യൻ ലീഗിലെ അണ്ടർ 21 ചാമ്പ്യൻഷിപ്പിൽ നെതർലാൻഡിന് വേണ്ടി ഇദ്ദേഹം കിരീടം നേടിക്കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയ അദ്ദേഹത്തിന്റെ ഒരു കരിയറിൽ അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്. മികച്ച ഒരു കളി തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലൊക്കെ പറയുമ്പോൾ ഫുട്ബോളുമായിട്ട് സംബന്ധിച്ചിട്ട് യാതൊരു ലിങ്കും ഇല്ലാത്ത ഒരു ഫാമിലി തന്നെയായിരുന്നു. പക്ഷെ അതിൽ നിന്നും ഇദ്ദേഹം തരണം ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തരണം ചെയ്തിട്ടാണ് സുയ്വർലോണി ഫുട്ബോളിലേക്ക് എത്തിപ്പെടുന്നത്. കഴിഞ്ഞ സീസണിൽ ഡൽഹി ഡൈനാമോസിന് വേണ്ടി മികച്ച ഒരു കളി തന്നെ കാഴ്ചവെച്ചിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് സുയ്വർലോണി. എന്നാൽ ഇന്ന് മുതൽ ആ ഡൽഹി ഡൈനാമോസ് എന്ന് പറയുന്ന ജേഴ്സി അല്ലെങ്കിൽ ആ ഒരു പേര് അദ്ദേഹത്തിന്റെ ഹിസ്റ്ററിയിൽ നിന്നും മായ്ക്കാൻ പോവുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന കൊമ്പന്മാരുടെ പേര് ഇനി അവിടെ എഴുതാനായിട്ട് പോവുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇനി അദ്ദേഹം ബൂട്ട് കെട്ടാനായിട്ട് പോവുകയാണ്. ഡിഫൻസ് നല്ല രീതിയിൽ സ്ട്രോങ് ആക്കാൻ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തീരുമാനിക്കുന്നത്. എന്തായാലും മികച്ച സൈനിങ്ങുകളാണ് നടക്കുന്നത്. അപ്പോൾ സൂപ്പർ വെനസ്ഡേ എന്ന് തന്നെ പറയാം. കാരണം വെനസ്ഡേകളിൽ എല്ലാം സൈനിങ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ സൈനിങ് വ്യാഴാഴ്ചയാണ് നടന്നതെങ്കിലും ബുധനാഴ്ച ഒരു ക്ലൂവും കാര്യങ്ങളൊക്കെയാണ് വന്നത്. എന്നാൽ വീണ്ടും ബുധനാഴ്ചയിലേക്ക് തന്നെ നമ്മുടെ സൈനിങ് ഓർഡേഴ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും വളരെ സന്തോഷം. കേരള ബ്ലാസ്റ്റേഴ്സ് സോഷ്യൽ മീഡിയ വിങ്ങിനും ഒരുപാട് നന്ദി തന്നെ പറയണം. കാരണം ഒരുപാട് നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് അവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഡിഫൻസിലേക്ക് ഒരു ഫോറിൻ താരം കൂടെ വരുമ്പോൾ അത് കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിൽ ഉപകാരപ്രദമാകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഈ താരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയിരുത്തലുകളും താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മറ്റു വീഡിയോ മറ്റു ദിവസമായി മറ്റോരുമായി കണ്ടുപിടുത്തവരേക്കും.